Hi friends, hello welcome. Early career material job information video like is agadam. Namal inda vada nokkan ponnathu High Court of Kerala le vilichirikkunna vacancy pattiyana. Assistant post like aanu vacancy vilichirikkunnathu. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അസിസ്റ്റന്റ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 1/2021 ആണ് റിക്രൂട്ട്മെന്റ് നമ്പർ. സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത് 39,300 83,000 ആണ്. ടോട്ടൽ വേക്കൻസി 55 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ആൻറ്റിസിപ്പേറ്റഡ് ആണ്, മാറ്റങ്ങൾ വരാം. ഏജ് ലിമിറ്റ് ഉണ്ട്, 2/1/1985 1/1/2003 ഇടയ്ക്ക് ജനിച്ചവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. SC ST ക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതായത് 2/1/1980 1/1/2003 ഇടയ്ക്ക് ജനിച്ചവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. OBC കാർക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ആണുള്ളത്. 2/1/1982 1/1/2003 ഇടയ്ക്ക് ജനിച്ചവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. ഡിസബിലിറ്റിക്ക് 10 വർഷത്തെയും എക്സ് സർവീസുകാർക്ക് 50 വയസ്സ് വരെയും ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രിയിൽ 50% മാർക്കിൽ കുറയാത്ത ഉള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നതും. SC ST ക്ക് പെർസെൻറ്റേജ് ബാധകമല്ല. ഡിഗ്രിക്ക് 50% മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു PGO അല്ലെങ്കിൽ ലോ ഡിഗ്രിയോ ഉണ്ടായാൽ മതിയാവും. കമ്പ്യൂട്ടർ നോളജ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. സെലക്ഷൻ നടക്കുന്നത് 3 തരത്തിലാണ്: ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ. ഇത് 3 കഴിഞ്ഞാൽ മാത്രമേ സെലക്ഷൻ കിട്ടൂ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഇതിന് 100 മാർക്കിനാണ് ചോദിക്കുന്നത്. അത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 60 മാർക്കിനുമാണ്. 75 മിനിറ്റാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉള്ളത്. അത് 3 സെക്ഷനായിട്ടാണ്: ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്. ജനറൽ ഇംഗ്ലീഷ് 50 മാർക്കും ജനറൽ നോളജ് 40 മാർക്കും ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് 10 മാർക്സിനുമാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്സിനാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നടക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 60 മിനിറ്റ് കൊണ്ട് 60 മാർക്സാണ് വേണ്ടത്. 60 മാർക്സിനാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നടക്കുന്നത്. ഇൻ്റർവ്യൂ ഉണ്ട്, 10 മാർക്സിനാണ് ഇൻ്റർവ്യൂ ഉള്ളത്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 450 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST ക്ക് ഡിസബിലിറ്റിക്കാർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയെല്ലാവർക്കും 450 രൂപ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചേ പറ്റും. അത് ഓഫ്ലൈനായിട്ടും അടയ്ക്കാം, ഓൺലൈനായിട്ട് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചോ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാവുന്നതാണ്. ഡിസബിലിറ്റിക്കാർക്കും SC ST ക്കും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് 2 സ്റ്റെപ്പായിട്ടാണ്. 1, 2 ആയിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. 1 നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. 2 നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഫീസുമാണ് ഉള്ളത്. ഫോട്ടോ 20 KB ക്കും 40 KB ക്കും ഇടയ്ക്കുള്ള ഫയൽ സൈസാണ്. ഡയമെൻഷൻ ഉണ്ട്, 200 പിക്സൽ ഹൈറ്റും 150 പിക്സൽ വിത്തുമാണ്. സിഗ്നേച്ചർ 10 KB ക്കും 20 KB ക്കും ഇടയ്ക്കാണ് ഫയൽ സൈസ് പറയുന്നത്. ഹൈറ്റ് 100 പിക്സലും വിത്ത് 150 പിക്സലും ആണ് പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ അയക്കുവാനുള്ള ഡേറ്റ് തുടങ്ങുന്നത് 8/7/2021 മുതൽ 28/7/2021 വരെയാണ്. ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് 28/7/2021 ക്ലോസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ക്ലോസ് ചെയ്യുന്നതും ഓൺലൈനായിട്ടുള്ള ഫീസ് അടയ്ക്കേണ്ടതും ഓഫ്ലൈനായിട്ടുള്ളതിൻ്റെ ചെല്ലാൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് 9/8/2021. ഓഫ്ലൈനായിട്ട് ഫീസ് അടയ്ക്കുന്നവർ ഫീസ് ബാങ്കിൽ അടയ്ക്കേണ്ട അവസാന തീയതി 11/8/2021. ഫീസ് ഓഫ്ലൈനായിട്ട് അടച്ചവർ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ എൻട്രി ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 27/8/2021 വരെയാണ്. ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ളത്. ആപ്ലിക്കേഷൻ 8/7/2021 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.
ഡിഗ്രി ഉള്ളവർക്കാണ് ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത്. SC ST OBC ക്കാർക്ക് ഡിഗ്രിക്ക് പെർസെൻറ്റേജ് നിർബന്ധമില്ല. മറ്റുള്ളവർക്ക് ഡിഗ്രിക്ക് 50% മാർക്ക് നിർബന്ധമാണ്. 50% മാർക്ക് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PGO അല്ലെങ്കിൽ ലോ ഡിഗ്രി ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ അയക്കാം. 450 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉള്ളത്. SC ST ഡിസബിലിറ്റിക്കാർക്ക് ഫീസ് ഇല്ല. ബാക്കി എല്ലാ കാറ്റഗറിക്കാരും ഫീസ് അടയ്ക്കണം.